ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവൽ തൊട്ടു മനസ്സിൽ തൊട്ടു. അപ്പോൾ മലയാളം യൂട്യൂബേഴ്സ് പറഞ്ഞാൽ ഏകദേശം 15 ലക്ഷം പേരാണെന്നാണ് കണക്ക്. കേരളത്തിൽ നിന്ന് 15 ലക്ഷം പേര് യൂട്യൂബേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഏകദേശം ഒരു കണക്ക്. അതിൽ ഏറ്റവും കുറഞ്ഞ ശതമാനം മാത്രമാണ് ആ യൂട്യൂബിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ നല്ല ഫലം അനുഭവിക്കുന്ന ആളുകളുള്ളൂ. അല്ലാത്തവരൊക്കെ പകുതി വെച്ച് ചാനൽ മടുപ്പോടുകൂടി നിർത്തിപ്പോകുന്നവരാണ്. ഏകദേശം ഒരു 70% പേരും അങ്ങനെയാണ്. 30% മാത്രമാണ് അതിൻ്റെ പുറകിൽ ഏറ്റവും നല്ല ശ്രദ്ധയോടുകൂടി കൃത്യമായിട്ട് വീഡിയോ ഇടാനും അതിനെ ഫോളോ അപ്പ് ചെയ്യാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ എല്ലാ രീതിയിലുള്ളതിൻ്റെ എഫർട്ട് ചിലവാക്കുമ്പോഴാണ് ഒരു ചാനൽ വിജയിച്ചിട്ട് അത് മുന്നോട്ട് വരുന്നതും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുന്നതും വ്യൂസ് ഉണ്ടാവുന്നതും അതുവഴി പൈസ കിട്ടുന്നതും. ഫാമിലി വ്ളോഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് യൂട്യൂബേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള അവരുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന വീഡിയോസ് ശരിക്കും പറഞ്ഞാൽ കുറേ കുടുംബങ്ങളുടെ പശ്ചാത്തലം, അവരുടെ വീട്ടിലുള്ള അതാത് കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാമറയിലൂടെ അല്ലെങ്കിൽ വീഡിയോകളിലൂടെ കാണുമ്പോൾ അതിന് ഒരുപാട് പേര് അവരെ സ്നേഹിക്കാൻ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അകലെ അകലെ നിന്നുള്ള ആളുകളൊക്കെ നല്ല നല്ല ബന്ധങ്ങൾ, നല്ല നല്ല ഗിഫ്റ്റുകൾ, കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നല്ല നല്ല ഗിഫ്റ്റുകൾ അതൊക്കെ കിട്ടാനും അവരുടെയൊക്കെ സ്നേഹം അനുഭവിക്കാനുള്ളൊരു ഭാഗ്യം കൂടി ഉള്ളവരാണ് ഫാമിലി വ്ളോഗേഴ്സ്. അപ്പോൾ മലയാളത്തിലെ യൂട്യൂബ് ഫാമിലി വ്ളോഗേഴ്സ് ഏറ്റവും പ്രശസ്തരായിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ, കെ എൽ ബ്രോ, ബിജു റിത്തിക്കാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ഇൻകം വാങ്ങുന്നതും. ഒരു ചെറിയ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് അവർ വാങ്ങുന്ന ഇൻകം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള വരുമാനമാണ്. ഇനി പിന്നെ അടുത്ത സ്ഥാനത്ത് നിൽക്കുന്നതാണ് മല്ലു ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലി വ്ളോഗേഴ്സിനെ മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ പറയണത്. മല്ലു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അവരേറ്റവും ദാരിദ്രമായിട്ടുള്ള പശ്ചാത്തലത്തിൽ നിന്നാണ്, ടിക്ടോക്ക് വീഡിയോസിലൂടെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടുത്തെ അമ്മ എന്ന് പറഞ്ഞ കഥാപാത്രം ഏറ്റവും വിഷമത്തോടു കൂടി ജീവിച്ച് വരികയും അവരിപ്പോൾ ഏറ്റവും അതിൻ്റെ നല്ല നല്ല കാര്യങ്ങൾ അനുഭവിക്കുകയും വരുമാനത്തിൻ്റെ വീടായി വീട് പണിയിപ്പോൾ നടക്കണു, അവർ ഒരുപാട് സന്തോഷിച്ച് ജീവിക്കുകയാണ്. മകൾ നല്ല രീതിയിൽ വിവാഹം കഴിച്ചു പോയിരിക്കുന്നു. അപ്പോൾ അവർ ഏറ്റവും അധികം ദുഃഖത്തിലൂടെ കടന്നു വന്നൊരു സ്ത്രീയാണ്. ഒരു ഭർത്താവിൻ്റെ എന്താ ഒരു മദ്യപാനിയായിട്ടുള്ള ഭർത്താവിൽ നിന്ന് നേരിടാൻ പറ്റാത്ത വിധം അത്രയും ഹരാസ്മെൻ്റ് അനുഭവിച്ച് അതിനെയൊക്കെ തരണം ചെയ്ത രണ്ട് കുഞ്ഞുങ്ങളെ എല്ലാ പണിയെടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് വളർത്തി അവരിപ്പോൾ അത് വളരെ സന്തോഷത്തോടുകൂടി ഇരുന്ന് അനുഭവിക്കുകയാണ്. അതുപോലെ തന്നെ വേറൊരു ഫാമിലി ചാനലാണ് വി ആർ ഇൻ ലവ്. നല്ല കുടുംബ പശ്ചാത്തലവും നല്ല എല്ലാവരും ചിരിച്ച് നടന്നിരുന്ന ആ ചാനലിലെ അപ്രതീക്ഷിതമായിട്ടാണ് ആ അമ്മ ഒരു രാത്രി കൊണ്ട് ഒരു ചാനൽ തുടങ്ങുന്നത്. അവരുടെ ആ സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ സിന്ധു അമ്മ വ്ളോഗ്സ് എന്ന് പറഞ്ഞ ആ ചാനലിനെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ആക്കി എന്നുള്ളതാണ്. അവരുടെ ആ ചിരിച്ചിട്ടുള്ള പ്രസൻറ്റേഷൻ, അവരോട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് സ്നേഹമാണ്, അകലെയുള്ളവർ പോലും അവരോട് അത്രയും സ്നേഹം കാണിക്കുന്നു എന്നൊക്കെ അവർ വീഡിയോകളിലൂടെ പറയാറുണ്ട്. അപ്പോൾ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുമ്പോൾ, സ്വന്തമായിട്ട് കുറച്ച് ഇൻകം വരുമ്പോൾ ഓരോ സ്ത്രീകളും തൻ്റെ ലൈഫ് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു എന്നുള്ളത് അവരെ കണ്ട് പഠിക്കണം എന്നുള്ളതാണ്. അവർ ആ ഇൻകം അവരുടെ വീടിൻ്റെ റിനോവേഷന് ഉപയോഗിക്കുന്നു, ബാക്കിയുള്ളത് ഹസ്ബൻഡിൽ കൊടുക്കുന്നു. അവരുടെ ലൈഫ് തന്നെ മോൾഡ് ചെയ്യാനായിട്ട്, അതായത് അത്യാവശ്യം അവരെ ആരോഗ്യം നോക്കി നടന്നു തുടങ്ങി, അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക, അതിനനുസരിച്ച് അത്യാവശ്യം ആ ഫിസിക്കലായിട്ടുള്ള ബ്യൂട്ടിയിലൊക്കെ മാറ്റം വരുത്തുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സ്ത്രീ എങ്ങനെയാണ് അത് അവരുടെ നല്ല പ്രസൻസ്, ഞാൻ പറഞ്ഞില്ലേ സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത്, അത് അവർക്ക് നന്നായിട്ടുണ്ട്. ചിരിച്ചിട്ടുള്ള അവരുടെ അവതരണം നമ്മളറിയാതെ അവരുടെ വ്ളോഗിൽ ഇരുന്ന് കണ്ടുപോകും, അവർ എന്ത് പറഞ്ഞാലും നമ്മൾ കേട്ടുപോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരമ്മയാണ് ശരിക്കും പറഞ്ഞാൽ സിന്ധു എന്ന് പറയുന്നത്. അവരവരുടെ ജീവിതം സ്വന്തമായിട്ട് ആ ചാനൽ കൊണ്ടുപോകാനും കൃത്യമായിട്ട് അതിൽ വീഡിയോ ഇടാനും അതിലൂടെ കിട്ടുന്ന വരുമാനം കൃത്യമായിട്ട് ചെലവഴിക്കാനും മലയാളം യൂട്യൂബേഴ്സിൽ സ്വന്തം ഫാമിലിയുടെ ആ സ്ട്രക്ചറിന്ന് മാറി സ്വന്തമായിട്ടുള്ളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും അതിൽ ഏറ്റവും കൂടുതലായിട്ട് വിജയിക്കുകയും ചെയ്ത ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കാണ്. അത് അവരുടെ ലൈഫിനെ മൊത്തം മാറ്റുകയാണ്. അവരിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. അല്ലെങ്കിൽ ഒരുപാട് ഒരു കുടുംബത്തിൻ്റെ സ്ട്രക്ചറിന്ന് എല്ലാവരുടെയും കാര്യങ്ങൾ അന്വേഷിച്ച് എല്ലാ വിഷമങ്ങളും നേരിട്ട് അവർ അതൊന്നുമല്ല, അവരിപ്പോൾ അവരുടെ ലൈഫ് അവരുടെ ഹസ്ബൻഡുമായിട്ടുള്ള ആ ഇൻഡിവിജ്വൽ ലൈഫ് ആസ്വദിക്കുക എന്നുള്ളതാണ്. അതൊരു വലിയ കാര്യമാണ്. നമ്മൾ ഒരുപാട് ഒരു പ്രായം വരെ എല്ലാ മക്കളെയും വളർത്തി മക്കളുടെ മക്കളെയും കണ്ടു, ഇനിയിപ്പോൾ ഇത്തരം കെട്ടുപാടുകളിലൊന്നും പെട്ട് വിഷമിക്കാനോ ടെൻഷൻ അടിക്കാനോ അവരുടെ പേഴ്സണൽ അല്ലെങ്കിൽ പ്രൈവസിയിൽ നിന്ന് ഇടപെടാനോ ഒന്നും നിൽക്കാതെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും സഹൃദയപൂർവ്വം സ്വീകരിക്കാനും അതിനുവേണ്ടി അവരെന്നെ വെൽക്കം ചെയ്യാനും ഒക്കെ അവർ തയ്യാറാണ്. എങ്കിൽ പോലും തൻ്റേതായിട്ടുള്ളൊരു സ്പേസ് കണ്ടെത്തി ഞങ്ങളുടെ ജീവിതം
ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കും എന്നുള്ള ഒരു നിലപാടോട് കൂടിയിട്ടുള്ള ശക്തയായിട്ടുള്ള ഒരു സ്ത്രീ തന്നെയാണ് അവർ. അപ്പോൾ സ്വന്തമായിട്ട് നിലനിൽപ്പ് ഉണ്ടാക്കുന്ന ഓരോ സ്ത്രീകളും ശരിക്കും അവരെ കണ്ടുപിടിക്കണം. നമ്മളുടെ ജീവിതം എല്ലാവരുടെ ടെൻഷനിലും പെട്ടങ്ങോട്ട് പോവാനായിട്ട് അനുവദിക്കാതെ നമ്മൾ നമുക്ക് വേണ്ടി എത്ര ജീവിച്ചു, എത്ര മിനിറ്റ് ജീവിച്ചു എന്ന് പറയാനായിട്ട് അങ്ങനെയുള്ള ചില സ്ത്രീകൾക്കേ പറ്റുള്ളൂ. അവർ നമുക്ക് നമ്മളെ കുടുംബത്തിൻ്റെ ആ കെട്ടുപാടുകളിൽ പെട്ട് നമ്മളുടെ ഒരുവിധം ഏജ് ആയി കഴിഞ്ഞാൽ, ഒരു മിഡിൽ ഏജ് ആയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ചില സ്വപ്നങ്ങൾക്കും സന്തോഷങ്ങൾക്കും പ്രതീക്ഷകൾക്കും ഒക്കെ സമയം കണ്ടെത്തി ഇതുപോലെ ഇൻഡിവിജ്വലായിട്ട് ജീവിക്കാൻ ശ്രമിക്കണം. ആരും കാലം ആർക്കു വേണ്ടി കാത്തു നിൽക്കില്ല എന്ന് പറയില്ലേ. നമ്മൾ മക്കൾക്ക് വേണ്ടി ഇത്ര ത്യാഗം ചെയ്തു, വീട്ടുകാർക്ക് വേണ്ടി ഇത്ര ജീവിച്ചു എന്നൊന്നും ചരിത്രത്തിൽ ആരും രേഖപ്പെടുത്താൻ പോകുന്നില്ല. നമ്മൾ നമ്മൾക്ക് വേണ്ടി എങ്ങനെ ജീവിച്ചു, ആ സന്തോഷം നമ്മൾ എങ്ങനെ അനുഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം നമുക്കൊരു വേദന വന്നാലും നമ്മളല്ലേ അനുഭവിക്കേണ്ടത്, അതുപോലെ ഇനിയാണ് സന്തോഷം വന്നാലും. അപ്പോൾ വേദന പോലെ തന്നെ സന്തോഷം അനുഭവിക്കാനുള്ള അധികാരം നമുക്കുണ്ട് എന്നുള്ളതാണ്. അപ്പം എല്ലാ സ്ത്രീകളും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്താണോ നമ്മളിലുള്ള കഴിവ് അതുപോലെ അത് കണ്ടെത്തിയിട്ട് സ്വന്തമായിട്ടുള്ളൊരു ജീവിതം വരുമാനം ഒക്കെ നേടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി.